ഫാമിലിയും ഉണ്ട്, ഒരു ബിസിനസ് തീമായിട്ടുള്ള പടം. നന്നായിട്ടുണ്ട്, നല്ല നന്നായിട്ട് കുടുംബ ചിത്രമാണ്. നല്ല നല്ല മനോഹര, അതെ അതെ, ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടം. കോമഡിയല്ല, ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ ലക്ഷ്യബോധത്തിൽ എത്താൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള പടം. നല്ല പടം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. പിന്നെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആവും കാണുന്നവർക്ക്. നല്ല പിക്ചറായിരുന്നു, നല്ല പടമായിരുന്നു, അടിപൊളി പടം, നല്ല ഇഷ്ടപ്പെട്ടു, നന്നായിട്ട്. അല്ല, എല്ലാം ഉണ്ട് അതിനകത്ത്, നല്ല നല്ല സൂപ്പർ പടം, ഫാമിലി പടമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മോട്ടിവേഷനും ഉള്ളൊരു പടമാണ്. ഈ ചെറുപ്പക്കാർക്കൊക്കെ അത്യാവശ്യം ഒരു പകർത്താൻ പറ്റിയൊരു കഥ കൂടിയാണ്. മുഷിപ്പില്ലാതെ കാണാം. പിന്നെ അവരൊരു മെസ്സേജ് എടുത്തിടുന്നുണ്ടതിൽ, അത് വളരെ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. മുഷിപ്പില്ല, അങ്ങനെ അവർ ലോകത്തിൽ പോകുന്നു, ഇഷ്ടമായി. ചെന കുറച്ച് വരുന്നുണ്ട്. മോളയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് സ്ത്രീശാക്തീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തോറ്റുപോകുമെന്നുള്ള ഘട്ടത്തിൽ വന്നപ്പോൾ ആ കുട്ടി പിടിച്ച് കയറി, കയറാനുള്ളൊരു ഇമേജ് അതിന് കിട്ടി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ലാതെ കാണാം, കണ്ടിരിക്കാം. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ലേശം ഒരു പെട്ടെന്നുള്ള അത് ആ അതൊരു കാഴ്ചക്കാരൻ്റെ മുന്നിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പക്ഷേ ആ കുട്ടിക്ക് മറ്റേ കുട്ടി സപ്പോർട്ടുള്ളത് കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു ആ പടം. നല്ലൊരു പടമാണ്, നല്ല ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോയ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങളെ ആ അച്ഛൻ കണ്ട ആ സ്വപ്നത്തിലേക്ക് അത് യാഥാർത്ഥ്യമാക്കാൻ നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെ മകളുടെ ഒരു ശ്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിലൂടെ പറയുന്നത്. നല്ലൊരു മോട്ടിവേഷൻ നൽകുന്ന, അല്ലെങ്കിൽ നല്ലൊരു എല്ലാവർക്കും എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ കണ്ട് ഇരിക്കാവുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികളെന്ന് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് അതായത് ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഡിയർ വാപ്പി എന്നുള്ളത്. അച്ഛൻ മകളുടെ ബന്ധത്തിനപ്പുറത്ത് അച്ഛൻ്റെ സ്വപ്നങ്ങളെ അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു മകൾ. കാസ്റ്റ് എല്ലാം ചെയ്തിരിക്കുന്നതൊക്കെ നല്ല, അധികം ഒത്തിരി പേരെന്ന് പറയുന്നില്ല, ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഉള്ളതൊക്കെ വന്ന ആ കഥാപാത്രങ്ങൾക്കെല്ലാം നല്ല യോജിച്ച ആൾക്കാർ തന്നെയാണ്. നല്ല കണ്ടിരിക്കാൻ പറ്റും, എല്ലാവർക്കും കാണാം. ഒരു ഫാമിലിയായിട്ടൊക്കെ വന്നിന് നല്ലതായിട്ടിരുന്ന് കണ്ട് പോകാവുന്ന ഒരു സിനിമ തന്നെയാണ്. പെർഫോമൻസ് വലിയ ആണ്, പക്ഷേ എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. നല്ല അഭിനയം, ഒരു അമ്മയായിട്ട് അഭിനയിച്ച ആ ഒരു ലേഡി ക്യാരക്ടർ നല്ല, അവരെനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അവർ അഭിനയിക്കുകയെന്ന് പറയുകയില്ല, അഭിനയിക്കുക നമ്മൾ പറയത്തില്ല, കാരണം അവർ ജീവിക്കുകയെന്ന് പറയും. അത്രയ്ക്ക് നല്ലതായിട്ട്, അതായത് നമ്മുടെ ലാൽ സാറിൻ്റെ വൈഫായിട്ട് വന്നത് നല്ല രീതിയിൽ തന്നെ, നല്ലതായിട്ട് നല്ലതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് തന്നെ അവർ അഭിനയിച്ചു. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് വന്നതിന് നല്ലതായിട്ട് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ഡിയർ വാപ്പി എന്ന് പറയുന്നത്. കഥയാണ് ശരിക്കും പറഞ്ഞാൽ, നമുക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്നല്ല, ഇപ്പോഴത്തെ പെമ്മക്കൾക്കൊക്കെ അല്ലെങ്കിൽ ആമ്പക്കൊക്കെ ആയാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് നല്ലൊരു സന്ദേശം നമുക്ക് ഇതിലൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു അച്ഛനമ്മ മകളുടെ ബന്ധം മാത്രം പറയുന്ന പല സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്ത് ഒരു അച്ഛൻ്റെ സ്വപ്നത്തെ അത് യാഥാർത്ഥ്യത്തിലെത്തിക്കുന്ന ഒരു മകളുടെ ഒരു കഥ, ഭയങ്കര ഫീലിങ്സ് ഒത്തിരി സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന നല്ലൊരു പടം തന്നെയാണ് ഡിയർ വാപ്പി എന്ന് പറയുന്നത്. നല്ലൊരു ശാന് തുളസീരൻ്റെ നല്ലൊരു പടം തന്നെയാണ്. ആ അച്ഛനെയും മകളെയും ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. ഒരു ഇൻ്റർവെല്ലിൽ വരെ അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധം, അവരുടെ അച്ഛൻ്റെ ആ സ്വപ്നങ്ങളും അച്ഛൻ യാഥാർത്ഥ്യമാക്കാൻ നടക്കും, മകളെയും മകളെയും കൂടെ ചേർത്ത് നടത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ പിന്നീട് അത് മകൾ ഒറ്റയ്ക്ക് അത് മൊത്തമായിട്ട് ഏറ്റെടുത്ത് ഒത്തിരി പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് അച്ഛൻ്റെ ആ സ്വപ്നത്തിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലൈമാക്സ്. നല്ലൊരു ഫീൽ ഗുഡ് ആണ്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ പല പ്രൊമോഷൻ്റെ കുറവ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പല സിനിമകളെടുത്താലും നല്ല സിനിമകളാണെങ്കിൽ പോലും ആൾക്കാർ പല സിനിമകളിലും കുറവാണ്. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കുറവാണെങ്കിൽ പോലും പടത്തിന് കുഴപ്പമൊന്നുമില്ല. പടം നല്ല കണ്ടിരിക്കേണ്ട പടങ്ങൾ തന്നെയാണ്, പടം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പം ആൾക്കാരുടെ വെച്ച് നോക്കണ്ട, പടം നല്ല പടമാണ്. എന്തായാലും കണ്ടാൽ അതൊരിക്കലും നമുക്ക് മോശമെന്നോ അല്ലെങ്കിൽ ഇത്രയും സമയം കളഞ്ഞൊന്നും ഒരിക്കലും നമുക്ക് പറയേണ്ടി വരത്തില്ല. നല്ല പടം തന്നെ.